ഒരു വട്ടം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പേപ്പർ ഗ്ലാസ്സുകൾ നമ്മൾ കളയാറുണ്ട് അല്ലേ. ഇനി അങ്ങനെ കളയുന്നതാണെങ്കിലും അതേപോലെ വീട്ടിലൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ വെച്ചിട്ട് നമ്മൾ ഇപ്പൊ ഇതേപോലത്തെ ഒക്കെ പേപ്പർ ഗ്ലാസ്സുകൾ ഉണ്ടാവൂല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ചുമ്മാ അത് അവിടെ ഇവിടെ ഒന്നും കെട്ടി വെക്കാതെ ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ കണ്ടോ, നമ്മുടെ പച്ചമുളകൊക്കെ ആണെങ്കിലും, പച്ചമുളക് എന്നല്ല നമ്മുടെ വീട്ടിലുള്ള എല്ലാ പച്ചക്കറികളും ഇതുപോലെ തിങ്ങി നിറഞ്ഞ് കായ്ക്കും കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വീട്ടിൽ ഇതുപോലെ ചെയ്താൽ മതി. ഇപ്പൊ ഇതേപോലെ പച്ചമുളക്, ഇപ്പൊ നമ്മുടെ കറിക്ക് ആവശ്യമുള്ള പച്ചമുളക് ആണെങ്കിലും അല്ലാത്ത പച്ചക്കറികളാണെങ്കിലും എന്തും നമുക്ക് ചെടികൾക്ക് വേര് വരുത്താനൊക്കെ ഇതുപോലത്തെ പേപ്പർ ഗ്ലാസുകൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യേ. അപ്പൊ ഞാൻ കുറച്ച് പേപ്പർ ഗ്ലാസുകൾ ഇതേപോലെ എടുത്തിട്ട് അതിന്റെ ബാക്കിൽ ഇങ്ങനെ ഹോളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് മാത്രം നിങ്ങൾ ചെയ്യുക. പേപ്പർ ഗ്ലാസ് നമ്മൾ വെള്ളം തട്ടി പെട്ടെന്ന് കേടുവരുകയോ അങ്ങനൊന്നുമില്ല, ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഞാൻ ഈ എടുക്കുന്ന പോട്ട് മിക്സ് എന്ന് പറഞ്ഞാല് വെറും ചാണകപ്പൊടി മാത്രമാണ്, നല്ല ഡ്രൈ ആയിട്ടുള്ള ചാണകപ്പൊടിയാണ്. അപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ ചകിരിച്ചോറ് കിട്ടുകയാണെങ്കിൽ അതെടുക്കാട്ടെ. അപ്പൊ വിത്തുകളൊക്കെ പെട്ടെന്ന് മുളച്ച് വരാന് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ചാണകപ്പൊടി അതേപോലെ ചകിരിച്ചോറൊക്കെയാണ്, പെട്ടെന്ന് വേരോട്ടം നടക്കാനൊക്കെ. അപ്പൊ ഞാനിതാ ഇതേപോലെ നമ്മുടെ ചാണകപ്പൊടി ഈ ഒരു ഗ്ലാസ്സിലേക്ക് എല്ലാ ചെറു കുറച്ച് കുറച്ച് ആവശ്യത്തിന് ഇപ്പൊ ഒരു ചെടി നടാൻ ആവശ്യമുള്ള ചാണകപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനും മറക്കില്ല കേട്ടോ. അപ്പൊ ഇതാ നമ്മളെല്ലായാലും പൊടി മിക്സ് ഒക്കെ നിറച്ച് വെച്ചിട്ടുണ്ടേ. അപ്പൊ ഇനി ഇതൊന്ന് നനച്ചു കൊടുക്കാട്ടോ. അപ്പൊ ഡെയിലി നമ്മൾ ഒരു നേരം വെച്ച് നനച്ചു കൊടുക്കാനും മറന്നു പോരുതേ. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ വിചാരിച്ച റിസൾട്ട് കിട്ടൂല. നമ്മളിപ്പോ എന്താണെങ്കിലും ഇതിൽ ചെയ്യുന്നതാണെങ്കിൽ അത് ഉണങ്ങി പോവാനും നല്ല രീതിയിൽ മുളച്ചു വരാതിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ കടയിൽ നിന്ന് ഇതേപോലെ വറ്റൽമുളക് നമ്മൾ വാങ്ങിക്കാറുണ്ട് അല്ലേ. അപ്പൊ ഈ ഒരു മുളക് നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഇതേപോലെ ഇപ്പൊ അത് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കുക. ചിലവരൊക്കെ അങ്ങനെ ചെയ്യുന്നതാണ്, ഇപ്പൊ മുളച്ചു വരാന് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കും. അതേപോലെ തന്നെ അല്ലാതെ ഇപ്പൊ നമ്മുടെ ചാരത്തിലൊക്കെ ചാരം വിതറിയിട്ട് ജസ്റ്റ് ഈ ഒരു മുളകിന്റെ വിത്ത് അതിലേക്ക് ഇട്ട് വെച്ചാലും പെട്ടെന്ന് മുള വരും. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ടിഷ്യൂ പേപ്പറിലാണെങ്കിലും ടിഷ്യൂ പേപ്പർ നനച്ചിട്ട് ഈ ഒരു വിത്ത് അതിലിട്ടിട്ട് ഇങ്ങനെ പൊതിഞ്ഞു വെച്ചാലും മുള വരും കേട്ടോ. ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നിറയെ മുള വരും. മുള വന്നിട്ട് അതാണെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പാകി നട. പക്ഷെ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ഇതുപോലെ ചെയ്താൽ മതി. ഇതിന് പ്രത്യേകിച്ച് ഒരു പരിപാലനം കൊടുക്കണ്ട. അപ്പൊ ഞാൻ നല്ല നല്ല മുളകിന്റെ വിത്ത് നോക്കിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കണ്ടോ കുറച്ചുണ്ട്, കുറച്ച് കൂടുതലുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇതാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് ഇതേപോലെ നമ്മൾ ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ പാകി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നും ചെയ്യണ്ട, ഒരു ഒരു ഗ്ലാസ്സിൽ നമ്മൾ മൂന്നാല് വിത്ത് ഇതിന്റെ വിത്ത് വെച്ചിട്ട് പാകി കൊടുക്കുന്നുണ്ട്. അതിൽ ഉണ്ടാവുന്നത് നോക്കിയിട്ട് നല്ലത് നല്ല മുളകിന്റെ തൈകൾ മാത്രം വെച്ചിട്ട് ബാക്കി പറിച്ച് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇപ്പൊ ഒന്നോ രണ്ടോ തൈകൾ വെക്കുക, എന്നിട്ട് അതിൽ അല്ലാത്ത തൈകളൊക്കെ ഉണ്ട് പറിച്ച് കളയുക. അപ്പൊ അത് നമ്മൾ മണ്ണൊന്ന് ഇച്ചിരി ഒന്ന് ഇളക്കി ഇങ്ങനെ ഒന്ന് കൊടുത്താൽ മതി. ഇത് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് മുള വരും. നനച്ചു കൊടുക്കണം, മറന്നു പോരുത്. കാരണം വിത്ത് നമ്മൾ പാകിയിട്ടുണ്ടെങ്കിൽ ഡെയിലി നനച്ചു കൊടുക്കണം. നന്നായിട്ട് ഇങ്ങനെ തളിച്ച് തളിച്ച് ഇങ്ങനെ കൊടുക്കുക കേട്ടോ. അടിവശം വരെ നനയുന്ന പോലെ ഇങ്ങനെ തളിച്ചു കൊടുക്കുക. അപ്പൊ ഞാനിതൊന്ന് ഇപ്പൊ ഒന്ന് നനച്ച് ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ചൂടായതുകൊണ്ട് ആ നനയ്ക്കുന്നത് മറന്നു പോരുത്. അപ്പൊ ഞാനിത് ഇപ്പൊ മുളച്ചൊക്കെ വന്നിട്ട് നമുക്ക് വേറൊരു ചട്ടിയിലേക്കോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലേക്കോ ഒന്നും കൂടി ഒന്ന് മാറ്റി നടന്നതും കൂടി കാണിക്കാം. അപ്പൊ ഇത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മുടെ കമ്പോസ്റ്റ് ആണ് കേട്ടോ. കരിയലയും നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഒക്കെ വെച്ചുണ്ടാക്കിയ കമ്പോസ്റ്റ് ആണ് ഞാൻ ഈ ഒരു ഗ്രോ ബാഗിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇനി ചട്ടിയിലാണ് നിങ്ങൾക്ക് നടുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ മുറ്റത്തോ തൊടികയിലൊക്കെ നടുകയാണെങ്കിൽ പച്ചമുളകൊക്കെ തൊടികയിലൊക്കെ നട്ട് വെക്കുകയാണെങ്കിലും നല്ല രീതിയിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാം. അപ്പൊ ഞാൻ ഈ ഒരു ഗ്രോ ബാഗിലാണ് ഇത് നടുന്നത്. അപ്പൊ നമുക്ക് ആ ഗ്രോ ബാഗിലേക്ക് ആവശ്യമുള്ള ഞാൻ കമ്പോസ്റ്റ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ആ കമ്പോസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി കമ്പോസ്റ്റ് ഇല്ലാത്തൊരു ചാണകപ്പൊടി മണ്ണും മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ കുമ്മായം ഒരു അര സ്പൂൺ ഇട്ടിട്ട് അത് രണ്ട് മൂന്ന് ദിവസം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വെച്ചിട്ട് പിന്നീട് മുളക് നടുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അപ്പൊ ഞാനിതാ ഇതേപോലെ ഈ ഒരു കമ്പോസ്റ്റ് നമ്മുടെ ഈ ഒരു ഗ്രൗണ്ടിലേക്ക് നിറച്ചു. കണ്ടോ ഇതൊക്കെ നമുക്ക് ഇതേപോലെ മുള വന്ന് റെഡി ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ. ഞാൻ എല്ലാ വിത്തും ഇങ്ങനെയാണ് നടാറുള്ളത്. ഇത് പയറിൻ്റെയാണ് കേട്ടോ. അപ്പൊ പയറ്, വെണ്ട, എന്താണെങ്കിലും ഞാൻ ഇങ്ങനെ നടും. കാരണം അത് നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു പ്രയാസമില്ല കണ്ടോ. ഇങ്ങനെ ബാക്ക് തട്ടിയിട്ട് ഇതേപോലെ ചെറിയൊരു കുഴി എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇത് രണ്ട് തൈ ഉണ്ട് കേട്ടോ. മുളകിന്റെ നല്ല നമ്മുടെ ഈ ഒരു വറ്റൽ മുളകിന്റെ തൈയാണ് ഞാൻ ഇതേപോലെ പാകി വെച്ചതാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് തളിച്ചു കൊടുക്കുക. ഇപ്പൊ
ചൂടായതുകൊണ്ട് ഇങ്ങനെ ഒരു ഉണങ്ങിയ പോലെയാണ് നിൽക്കുന്നത്. അതൊരു നല്ലോണം നനച്ചു കൊടുക്കുമ്പോഴേക്ക് റെഡി ആവും കേട്ടോ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മല്ലിയില നമ്മൾ നടുന്നത് കണ്ടോ. എല്ലാ മല്ലി പുതിയ തളിർപ്പ് വന്ന് ഉഷാറായി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു മൂന്നാലഞ്ച് ദിവസം കൊണ്ട് കുറച്ചും കൂടി ഇലകൾ വന്ന് ഉഷാറാവും. അപ്പൊ ഇതുപോലെ കണ്ടോ ഓരോ വിത്തുകളും നമ്മളിങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട്. വെണ്ടാപയറ്, അതേപോലെ കയ്പ, അങ്ങനെ എല്ലാ ഇതും ഉണ്ട് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.